بسم الله الرحمن الرحيم. رفيق سلفي جبار ماشين بديك غيانو ജബ്ബാർ മാഷ് റഫീഖ് സലഫിക്ക് പഠിക്കുകയാണോ എന്ന് വീഡിയോയുടെ അവസാനം നമുക്ക് തീരുമാനമാക്കാം. സൗദി അറേബ്യയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം പെറുക്കിയെടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് കേരളത്തിൽ കൊണ്ടുവരികയും സലഫി മൻഹജ് എന്ന വ്യാജേനെ അഞ്ചാം മദ്ഹബായി മുജാഹിദുകൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്ത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഉന്നംകായി പൊട്ടിത്തെറിച്ചതുപോലെ ചിന്നിച്ച് ധരിപ്പിക്കാൻ വലിയ സംഭാവനകൾ ചെയ്ത വിഭാഗമാണ് ജിന്നു മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ ഓരോ ഇലേനക്കങ്ങളെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് അവരിപ്പോഴുള്ളത്. സുദൈസിന്റെ വിവാദ പ്രസംഗമടക്കം ന്യായീകരിച്ച് റഫീഖ് സലഫിക്ക് രംഗത്ത് വരേണ്ടി വന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ റഫീഖ് സലഫിക്ക് ന്യായീകരിക്കേണ്ടി വന്നത് കുവൈത്ത് അമീറിനു വേണ്ടി ഹറമിൽ വെച്ച് നടന്ന മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നിസ്കാരമാണ്. الصلاة على الميت الغائب صاحب السمو الشيخ صباح الأحمد الجابر الصباح أمير دولة الكويت رحمه الله. ഇഷ്ടം പോലെ ആളുകൾ കുവൈത്തിൽ വെച്ച് കുവൈത്ത് അമീറിന് വേണ്ടി ജനാസ നിസ്കാരം നിർവഹിച്ചതോടൊപ്പമാണ് ഹറമിൽ പിന്നെ മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള ഒരു നിസ്കാരം സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് റഫീഖ് സലഫി രംഗത്ത് വന്ന് എന്താണ് പറയുന്നത്? കണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കട്ടി പ്രകടമാക്കുന്ന പച്ചക്കളവുകൾ. ഒന്നാമതായി റഫീഖ് സലഫി പറയുന്നത്, അത്തരം മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നിസ്കാരങ്ങളെ വിദഗത്തെന്ന് മുദ്രകുത്തുകയോ അങ്ങനെയുള്ള നിസ്കാരം നിർവഹിക്കുന്നവരെ ഞങ്ങൾ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ അവര് പിഴച്ചവരാണ് എന്നോ അവര് ബിദഅത്ത് ചെയ്യുന്നവരാണ് എന്നോ അവരെ ആക്ഷേപിക്കാനോ ഈ വിഷയത്തിൽ ഞങ്ങൾ ആരും മുതിരാറില്ല. മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നിസ്കാരം അഭിപ്രായ വ്യത്യാസത്തിന് സാധുതയുള്ളതും അതിലുള്ള എതിരഭിപ്രായങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുമായതുകൊണ്ട് അതിലെതിരഭിപ്രായം പറഞ്ഞ ആളുകൾക്കെതിരെ ബിദഅത്തിന്റെ മുദ്ര ഞങ്ങൾ ചാർത്തിയിട്ടില്ല എന്നാണ് ഇപ്പറഞ്ഞത്. ഇദ്ദേഹത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധാരണ നടക്കാറുള്ള കളവു പറയൽ മത്സരം പോലത്തെ പരിപാടികളിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ചത് കൊണ്ട് ശുദ്ധമായ നുണ തട്ടിവിടുന്നതോ എന്താണ് ഈ ചെയ്യുന്നത് എന്നറിയില്ല. മുജാഹിദുകൾ അത്തരം കാര്യങ്ങളെ ബിദഅത്താക്കി മുദ്രകുത്തിയിട്ടുണ്ട് എന്നത് മുജാഹിദുകളുടെ ഇന്നലകളിലെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1987 അൽമനാറാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. അതിലുള്ളത് ഇപ്രകാരമാണ്. മസ്ജിദുൽ ഹറമിൽ വെച്ച് ഹജ്ജ് ദിവസങ്ങളിൽ ആയിരങ്ങൾ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അദ്ദേഹത്തിനു വേണ്ടി തന്നെ പല നാടുകളിലും വെച്ച് വായിബിന്റെ നമസ്കാരം നിർവഹിക്കപ്പെടാറുണ്ട്. ഈ പ്രവണത അഥവാ കുവൈത്ത് അമീറിന് കുവൈത്തിൽ വെച്ച് ജനാസ നിസ്കാരം നിർവഹിച്ചിരിക്കെ വീണ്ടും മറഞ്ഞ ആ മയ്യത്തിനു വേണ്ടി ഹറമിൽ വെച്ച് നിസ്കരിച്ചതുപോലെയുള്ള പ്രവണത അനാചാരമാണ്, ബിദഅത്താണ് എന്നതിൽ ഒരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയോ പൂർവ്വ പണ്ഡിതന്മാരുടെ അംഗീകാരമോ അതിനില്ല തന്നെ. ഇത് പറയുന്നത് അൽമനാറാണ്. പക്ഷേ റഫീഖ് സലഫി പച്ചയായി വന്ന് ന്യായീകരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. പലതിലും പറയുന്ന പച്ചക്കള്ളങ്ങൾ ഒരു ഒളിപ്പുമില്ലാതെ റഫീഖ് സലഫി തട്ടിവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്ന ന്യായീകരണം, നജ്ജാഷി രാജാവിനെ പോലെ പ്രശസ്തരായ ഭരണാധികാരികൾക്കും പണ്ഡിതന്മാർക്കും വേണ്ടി നിസ്കരിക്കാം എന്ന ന്യായീകരണമാണ്. നജ്ജാഷി രാജാവിനെ പോലെ മുസ്ലിം സമുദായത്തിലെ സ്ഥാനമാനങ്ങളുള്ള ഉന്നതന്മാരായ ഭരണാധികാരികൾ, അതേപോലെ തന്നെ പണ്ഡിതന്മാർ, ഇങ്ങനെയുള്ള പ്രധാന വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്ക് വേണ്ടി മയ്യത്തിന്റെ അസാന്നിധ്യത്തിൽ ഏത് രാജ്യത്ത് വെച്ചും അവർക്ക് മയ്യത്ത് നമസ്കാരം ഗായിബായ നിലക്ക് നിർവഹിക്കുന്നതിൽ കുഴപ്പമില്ല, ചെയ്യാം എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ഒരഭിപ്രായം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഭരണാധികാരികളൊക്കെ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ മയ്യത്ത് നമസ്കരിക്കാറുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അത്തരം അമീറുമാർക്ക് വേണ്ടി കേരളത്തിലെ മുജാഹിദ് പള്ളികളിൽ
ഇങ്ങനെ ഒരു മയ്യത്ത് നമസ്കാരം നിർവഹിക്കപ്പെടാത്തത്? ഇനി കുവൈത്ത് അമീറിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഇസ്ലാമിയ ഖലീഫമാരിലാണോ ഇത്തരം ആളുകൾ കൂട്ടിയിട്ടുള്ളത്? അതല്ല മുസ്ലിം സമുദായത്തിന് വളരെയധികം സംഭാവനകൾ ചെയ്ത ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, ഒരു രാഷ്ട്രത്തലവൻ എന്ന അർത്ഥത്തിലാണോ? എങ്കിൽ അത്തരം ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിനെയും നഖശിഖാന്തം എതിർത്തതാണ് മുജാഹിദിന്റെ ഇന്നലകളിലെ ചരിത്രം. 87 അതേ അൽമനാറിൽ മുജാഹിദുകൾ എഴുതുന്നത് ഇങ്ങനെയാണ്: എല്ലാ വായുമായ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുക എന്ന ഒരു സമ്പ്രദായം ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിച്ചു വരുന്നു. പേരും പ്രശസ്തിയും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉള്ളവരുടേതാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പൊ പേരും പ്രശസ്തിയും രാഷ്ട്രീയ സ്വാധീനങ്ങളും ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതിനെ തന്നെയാണ് അൽമനാറിലൂടെ മുജാഹിദുകൾ ഇവിടെ വിമർശിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ റഫീഖ് സലഫി ന്യായീകരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാമെന്നാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വിശുദ്ധ ഹറമിൽ വെച്ച് മരണപ്പെടുമ്പോൾ ആ ബാഫക്കി തങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ മറഞ്ഞ മയ്യത്തിനു വേണ്ടി നിസ്കരിച്ചപ്പോൾ അതിനെ നഖശിഖാന്തം എതിർക്കുകയും ഈ രീതിയിലെല്ലാം അതിനെ വ്യാഖ്യാനിച്ച് അനാചാരമായി ബിദ്അത്തായി അതിനെ മുദ്രകുത്തുകയും ചെയ്ത മുജാഹിദുകളാണ് ഹറമിൽ വെച്ച് കുവൈത്ത് അമീറിനു വേണ്ടി നടന്ന മറഞ്ഞ മയ്യത്തിനെ ഒരു രാഷ്ട്ര നേതാവ് എന്ന നിലക്ക് ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നീട് റഫീഖ് സലഫി പറയുന്ന മറ്റൊരു ന്യായീകരണം മദ്ഹബിന്റെ മതവിധികളെ ചേർത്തി വെച്ചുകൊണ്ടുള്ള ന്യായീകരണമാണ്. ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും ഫുഖഹാക്കൾ, എന്താണ് സലഫി മദ്ഹബുമായി നിങ്ങൾക്കുള്ള ബന്ധം? നിങ്ങൾ എന്തിനാ ഇപ്പൊ മദ്ഹബിനെ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളല്ലേ? അവര് പറയുന്നത് ഈ നിലക്കുള്ള നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണ്, വേറെ ഒരാൾക്കും അത് ചെയ്യൽ അനുവദനീയമല്ല എന്നാണ് ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും പണ്ഡിതന്മാരുടെ അഭിപ്രായം. മദ്ഹബൊക്കെ മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഈ മദ്ഹബിലെ കാര്യം? നിങ്ങൾക്ക് വേണ്ടടത്ത് നിങ്ങൾക്ക് മദ്ഹബും പറ്റും, ഇമാമിങ്ങളെ വാറോലയും ഖുറാഫാത്ത് കെട്ടിക്കിതാബുകളും എല്ലാം നിങ്ങൾക്ക് പറ്റും. ഇനി അദ്ദേഹം ചോദിക്കുന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരെ നിങ്ങൾ ബിദഅത്തുകാരാക്കുമോ എന്നാണ്. ഇവരെ നിങ്ങൾ ബിദഈകളായി മുദ്രകുത്തുമോ, പിഴച്ചവരായി മുദ്രകുത്തുമോ? മദ്ഹബിന്റെ ഇമാമുകളെയും ആ ഇമാമുമാർ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്തു പറഞ്ഞ മതവിധികളെയും ഞങ്ങൾ ബിദ്അത്തായി മുദ്രകുത്തുകയുമില്ല, അനാചാരമായോ വഴിപിഴച്ചതായോ ഞങ്ങൾ പ്രചരിപ്പിക്കുകയുമില്ല. അതൊക്കെ ചെയ്യുന്ന പരിപാടി നിങ്ങൾക്കാണ്. ഷാഫി ഇമാം സുബൈക്ക് കുനൂത്തോതാമെന്ന് പഠിപ്പിച്ചതിനെ ബിദ്അത്തെന്ന് മുദ്രകുത്തുന്നത് നിങ്ങളാണ് മൗലവി. നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഷാഫി ഇമാം മറഞ്ഞ മയ്യത്തിനു വേണ്ടി നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞയാളാണ്. ആ ഷാഫി ഇമാമിന്റെ മതവിധിയെയാണ് നിങ്ങളുടെ അൽമനാറിൽ ഇന്നലകളിൽ അതിനെ ബിദ്അത്തും അനാചാരവുമായി ചിത്രീകരിച്ചത്. ഇത് നിങ്ങളുടെ പരിപാടിയാണ്. അതേസമയത്ത് നിങ്ങൾ പറയുന്നതിനെ ബിദ്അത്തായി ഞങ്ങൾ മുദ്രകുത്തുക തന്നെ ചെയ്യും. അത് തൊള്ളയിൽ വരുന്നത് കോതക്ക് പാട്ടെന്ന പോലെയുള്ള നിങ്ങളുടെ ന്യായീകരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമാണ്. മുമ്പൊരാൾ ചന്തക്ക് പോയതുപോലെയുള്ള വിവരക്കേടാണത്. ചന്തക്ക് പോയ ആള് അവിടെ കന്നിനെ കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പോ ഒരാള് കന്നിന് വില പറഞ്ഞപ്പോൾ 2 മാസം ഇളംജനയുള്ള കന്നാണ്, അതിന്റെ തള്ളക്ക് നല്ല പാല് കിട്ടും എന്ന് പറഞ്ഞപ്പോ കന്നിന് വില കൂട്ടി പറയുകയും നല്ല വിലക്ക് കന്ന് കച്ചവടം ചെയ്തു കൊണ്ടുപോകുന്നതും കണ്ട ഈ വിദ്വാൻ തന്റെ വീട്ടിൽ 2 മാസം അവിഹിത ഗർഭം ധരിച്ചിട്ടുള്ള പെണ്ണിനെ കാണാൻ ആളുകൾ വന്നപ്പോ നല്ല മാർക്കറ്റ് കിട്ടുമെന്ന നിലക്ക് ആ പെണ്ണ് കാണാൻ വന്ന ആളോട് ഈ ചന്തയിലെ വിലപേശൽ കണ്ട് അത് കിയാസാക്കി ഈ വീട്ടുകാരൻ പറഞ്ഞു 2 മാസം ഇളഞ്ചനയുണ്ട്, തള്ളക്ക് നല്ല പാലും കിട്ടുമെന്ന് പറഞ്ഞപ്പോ പെണ്ണ് കാണാൻ വന്ന ആളുകള് ചായ പോലും കുടിക്കാതെ തിരിച്ചുപോയി എന്നാണ് കഥ. ഇങ്ങനെ ചന്തയിൽ നിന്ന് കണ്ടത് വെച്ച് കല്യാണ ബ്രോക്കർമാരുടെ മുമ്പിൽ കിയാസും ഇജ്തിഹാദും കൊണ്ടുവന്ന കലാപരിപാടിയാണ് ഇമാമിങ്ങളെ വെച്ച് നിങ്ങൾ ഖുർആനും സുന്നത്തും അളക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ബിദ്അത്തും വഴിപിഴച്ചതും അനാചാരവും തന്നെയാണ്. റഫീഖ് സലഫിക്ക് പിന്നീട് ഈ ആഴ്ച വേദനയുണ്ടാക്കിയ മറ്റൊരു കാര്യം ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് ആരോ പറഞ്ഞു എന്ന പേരിലുള്ള ധർമ്മ സങ്കടമാണ്. ഇവിടെ ഏറെ ദുഃഖകരമായ ഒരു സംഗതി, ഭയങ്കര ദുഃഖമാണ് മൂപ്പർക്ക്. കാരണം മൂപ്പര് മൂപ്പരെ അല്ലാതെ വേറെ ആരെയും കേൾക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെ ദുഃഖം മാറിക്കിട്ടും? ഇതിനൊക്കെ ഫത്വ കൊടുക്കുന്ന ചില മുഫ്തിമാരുണ്ട് എന്നതാണ്. അവർ പറയുന്നത് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. അവർക്കുള്ള ഏക തർക്കം എന്താണ്, ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത് കേക്ക് മുറിച്ചുകൊണ്ടാണോ അതോ മൗലിദ് പാരായണം ചെയ്തുകൊണ്ടാണോ എന്ന തർക്കം മാത്രമേ അവർക്കുള്ളൂ. അതെ, അള്ളാഹു സുബ്ഹാനഹു വതാല ഒരാൾക്ക് ഒരു കുഞ്ഞിനെ നൽകി, അള്ളാഹുവിന്റെ അനുഗ്രഹമായി കിട്ടിയ
ആ കുഞ്ഞിൽ സന്തോഷിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തിന് നന്ദിയായി ഇസ്ലാം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സൽക്രമങ്ങൾ ഒരാൾ ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ ഇസ്ലാമിൽ എന്ത് ന്യായമാണ് റഫീഖ് സലഫി ഉള്ളത്? പിന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള മാനദണ്ഡം, അത് ഇസ്ലാം അംഗീകരിച്ച മൗലിദ് പോലെ അന്നദാനം പോലെ സദഖ പോലെയുള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, അതോ മുജാഹിദുകളെ പോലെ കേക്ക് മുറിയും മെഴുകുതിരി കത്തിക്കലുമാണോ വേണ്ടത് എന്നാണ്. മുജാഹിദുകൾക്കിടയിൽ ഇപ്പോഴും ആകെയുള്ള തർക്കം എന്താണ്? നിക്കാഹ് നടക്കുമ്പോ വരനുണ്ടാകണമെന്നില്ല, വധു ഉണ്ടാകണമെന്നില്ല, സാക്ഷികൾ ഉണ്ടാകണമെന്നില്ല, ഒരു കേക്ക് മുറിയെങ്കിലും നടക്കണമെന്നാണ്. കേരളത്തിലെ ഒരു മുജാഹിദ് മൗലവിയുടെ കുടുംബത്തിൽ നടന്ന നിക്കാവുമായി ബന്ധപ്പെട്ട് നടന്ന ജോറായ കേക്ക് മുറിയും അതുമായി ബന്ധപ്പെട്ട് നടന്ന ആഭാസങ്ങളും ആഹ്ലാദങ്ങളും ഒന്നും ഈ റഫീഖ് സലഫി കണ്ടിട്ടേ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിക്കാഹിന് വധുവില്ലെങ്കിലും മൗലിദ് ഓതിയിട്ടില്ലെങ്കിലും കേക്ക് മുറിച്ചാൽ മതി എന്നിടത്താണ്. ആ രൂപത്തിലുള്ള ഒരു ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ ആഘോഷിക്കുന്നതിന് നമ്മൾ ആരോധന പറയുന്നില്ല. നിങ്ങൾ ആഘോഷിച്ചോളി, ബർത്ത്ഡേ ആഘോഷിക്കണ്ടായോ ഒന്നുമില്ല. കുട്ടികളെ ബർത്ത്ഡേ പറയുന്നത് എങ്ങനെ ആഘോഷിക്കണം അവിടെയാണ് പ്രശ്നം. മൗലിദ് നടത്തിയിട്ടോ അല്ലെങ്കിൽ അന്നദാനം നടത്തിയിട്ടോ സ്വതൊക്കെ ചെയ്തിട്ടോ അങ്ങനൊക്കെ ചെയ്തോളി, അതിനൊന്നും ഇപ്പൊ ആരോതിർപ്പ് അറിയില്ല. അതിനൊന്നും യാതൊരു എതിർപ്പില്ല. അഥവാ മുസ്ലിമീങ്ങളുടെ ഏതൊരാഘോഷവും ഏതൊരാഹ്ലാദവും ഇസ്ലാം വരച്ചു തന്ന അതിർവരമ്പുകൾക്കപ്പുറമാകാൻ പാടില്ല. ഇസ്ലാം അംഗീകരിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം, അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം. അത് ഇസ്ലാം അംഗീകരിച്ചു തന്ന വഴിയിലൂടെയാകണം എന്ന് മാത്രം. ആരും എതിർപ്പ് പറയില്ല. എതിർപ്പുണ്ടെങ്കിൽ, എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ തനിക്കൊരു കുഞ്ഞു ജനിച്ചതിന്റെ പേരിൽ അതിലെ സന്തോഷം മുമ്പിൽ വെച്ച് അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ, അമ്പിയാവുലിയാക്കളുടെ മധുക പാടുകയും പറയുകയും ചെയ്താൽ, ദാനധർമ്മങ്ങൾ നടത്തിയാൽ അതിന് അപകടമുണ്ടെന്ന് പറയുന്ന ഒരു പ്രമാണം പറയൂ സലഫി. തൊള്ളയിൽ വരുന്നത് കോടക്ക് പാട്ടെന്ന പോലെ എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറഞ്ഞ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമെന്നല്ലാതെ എന്തുപകാര അതിൽ വേറെയുള്ളത്? ഇവർക്ക് കാര്യലാഭം കിട്ടുന്ന നിലക്ക് ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിൽ അതിനും അനുവാദമാണ്. എന്ത് വിഷയങ്ങൾ പറയുമ്പോഴും ഈ തോന്നിവാസമാണ് മൗലവിമാർ ചേർത്തി പറയുക. പണ്ഡിതന്മാർ പറയുന്ന മതവിധികൾ അവരുടെ കാര്യലാഭത്തിനാണ് എന്ന പച്ചയായ കളവ് പറഞ്ഞ് പണ്ഡിതന്മാരുടെ മതവിധികളിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റി നിർത്താൻ വേണ്ടി പറയുന്ന വൃത്തികെട്ട ആരോപണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാണിത് പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ പ്രവാചകൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചത് ആരാണ്? തനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ നന്ദി പ്രകടിപ്പിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് ഒരു സൽക്രമം ഒരാൾ ചെയ്താൽ അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന് ആരാ മൗലവി പഠിപ്പിച്ചത്? ഏത് ആയത്തിലാണ് അങ്ങനെയുള്ളത്? ഏത് ഹദീസിലാണ് അങ്ങനെയുള്ളത്? അതല്ലേ താങ്കൾ താങ്കളുടെ വീഡിയോയിൽ പറയേണ്ടത്? അത് തെറ്റാണെന്ന് പറയാൻ ഒരു ആയത്തോ ഹദീസോ താങ്കളുടെ വീഡിയോയിൽ താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ. മൂന്നാമതൊരു വിഷയം കൂടി റഫീഖ് സലഫിയെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അത് നെച്ചിക്കാട്ട് ഔലിയായുടെ മാല നല്ല ഇമ്പമാർന്ന രീതിയിൽ ഒരു പണ്ഡിതൻ പാടിയതാണ്. നല്ല ഈണത്തിൽ ചൊല്ലി സാധാരണക്കാരായ ആളുകളെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. അതിനും വേണം മൗലവി ഒരു ഭാഗ്യം. ഈ പാറമ്മൽ JCB മാന്തിയാൽ ഉണ്ടാകുന്ന സൗണ്ട് പോലത്തെ സൗണ്ട് കിട്ടിയ ആളുകൾ, ശ്രവണസുന്ദരമായ സ്വരത്തിൽ ആരെങ്കിലും മാലയും മൗലൂദും പാടുന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഈർഷ്യത പ്രകടിപ്പിച്ചിട്ട് എന്താ കാര്യം? പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ട് മച്ചി കലമുടക്കുന്നത് പോലെ എന്നല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രദർശിപ്പിക്കുക, അതല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഒരു ഒളുപ്പുമില്ലാതെ മറുപടി പറയുന്നതൊന്നും കേൾക്കാതെ അതിനൊന്നും തിരിച്ചു പ്രതികരിക്കാതെ കാണാപ്പാടം പഠിച്ചു വെച്ചത് ഇങ്ങനെ വീഡിയോയിൽ വിളിച്ചു പറയുന്ന താങ്കളാണ് സ്വന്തം ഒളുപ്പിന്റെ ഡിഗ്രി ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ പുരോഹിതന്മാർ എവിടേക്കാണ് ഈ മനുഷ്യരെ കൊണ്ടുപോകുന്നത്? ഇസ്ലാം ദീനിലേക്കാണ് കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയില്ലേ സന്താനം അതേപോലെ സമ്പത്ത് ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. നെച്ചിക്കാട്ടൗലിയന്റെ മാല പാടിയാൽ അള്ളാഹു താല സന്താനങ്ങൾ തരും എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് സന്താനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹമല്ല എന്ന് മൗലവിക്ക് കിട്ടിയത്? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകും, നൽകാതിരിക്കും. നെച്ചിക്കാട്ടൗലിയയുടെ മാല പാടിയാൽ അള്ളാഹു മക്കളെ തരുമെന്ന് പറഞ്ഞതിൽ നിന്ന്
അള്ളാഹു ഉദ്ദേശിക്കാത്തവർക്ക് വേറെ ആരെങ്കിലും മക്കളെ കൊടുക്കുമെന്ന് എങ്ങനെയാണ് മൗലവി അർത്ഥം മനസ്സിലാക്കിയത്? ആർക്ക് നൽകണം എന്ന് തീരുമാനിക്കുന്നത് റബ്ബാണ്. ഈ കാളമൂത്ര പ്രസംഗം എന്തിനാ മൗലവി? അള്ളാഹു അല്ല മക്കളെ കൊടുക്കുന്നത് എന്നും അള്ളാഹു കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരാൾക്ക് മക്കളെ കൊടുക്കാൻ മറ്റാർക്കോ കഴിവുണ്ട് എന്നും ഒക്കെ ആരാണ് ഇവിടെ വാദിക്കുന്നത്? ഇനി അള്ളാഹു അതിന് പഠിപ്പിച്ച മാർഗം എന്താണ് എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അത്തരം ഒരു പരീക്ഷണം ഉണ്ടായാൽ അവിടെയൊക്കെ ഇസ്ലാമിന്റെ കൃത്യമായ മാർഗദർശനം അള്ളാഹു നമുക്ക് അവന്റെ കിതാബിലൂടെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇനി ആ പഠിപ്പിച്ചു തന്നത് എന്താണ് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കട്ടെ. ഭൗതികമായ അനുവദിച്ച ചികിത്സകളുണ്ട്. ആ ചികിത്സകൾ ചെയ്യുന്നതോടൊപ്പം റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ആരാണ് മൗലവി പറഞ്ഞത്? നെച്ചിക്കാട്ട് ഔലിയയുടെ മാല പാടിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല മക്കളെ തരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ലോകത്ത് മുസ്ലിമീങ്ങൾ ചൊല്ലുന്നതും പാടുന്നതും പറയുന്നതുമായ മാലയിലോ മൗലിദിലോ മദഹിലോ അള്ളാഹു അല്ലാത്തവരോട് ആരാണ് മൗലവി പ്രാർത്ഥിക്കുന്നത്? നെച്ചിക്കാട്ട് ഔലിയയുടെ മദഹു പാടുക എന്ന സൽക്രമം ചെയ്ത് ആ സൽക്രമം മുൻനിർത്തി അള്ളാഹുവിനോട് തന്നെയല്ലേ ആ മാലയിലും എല്ലാ മാല മൗലൂദുകളിലും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കണമെന്ന് ആരാ മൗലവി പറഞ്ഞത്? വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ഒരാള് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മുന്നോടിയായി നല്ല കാര്യങ്ങളെ തവസ്സുലാക്കുക എന്നതും ഇസ്ലാം പഠിപ്പിച്ചതാണ്. ദാനധർമ്മങ്ങൾ, സൽക്രമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയുടെ മുന്നോടിയായി തവസ്സുലാക്കുക എന്ന ഒരു ആശയം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നെച്ചിക്കാട്ട് ഔലിയയുടെ മാല പാടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നത്, ഇത്തരം സൽക്രമങ്ങൾ ചെയ്ത് ആ സൽക്രമങ്ങളെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അപ്പോൾ സൽക്രമങ്ങൾ തവസ്സുലാക്കിയുള്ള ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും എന്നതുകൊണ്ടാണ് നെച്ചിക്കാട്ട് ഔലിയയുടെ മാല പാടിയവർക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത കാര്യമാണ് അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നതും അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നതും. ഈ തർക്കമില്ലാത്ത കാര്യം വലിച്ചഴച്ച് അതിൽ ഒരു ഒന്നൊന്നര കാളമൂത്ര പ്രസംഗം നടത്തി തിരിച്ചു പറയുന്നതൊന്നും കേൾക്കാതെ ഈ വീഡിയോയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന താങ്കൾ വീണ്ടും വീണ്ടും താങ്കളുടെ ഉളുപ്പ് പരിശോധിക്കണം. ഇനി ഇതിനൊക്കെ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ റഫീഖ് സലഫിക്ക് പറയാനുള്ള ഒരു ന്യായം എന്താണ്? ഞാൻ മറുപടി പറയണമെന്ന് പറയുന്ന ആൾക്കാരെ വീഡിയോയും പ്രസംഗവും കേൾക്കാറില്ല എന്നാണ്. ഞാൻ ഈ മറുപടി എന്ന് പറഞ്ഞ് എരുന്ന് വാങ്ങാൻ നടക്കുന്ന മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണം തന്നെ കേൾക്കാറില്ല. ഇനി രസമെന്താണ്? ഇതേ റഫീഖ് സലഫി ജബ്ബാർ മാഷിനെ വെല്ലുവിളിക്കാൻ പോയി. ജബ്ബാർ മാഷിനെ വെല്ലുവിളിക്കാൻ പോയപ്പോ ഇതേപോലെ തന്നെ മറുപടി ജബ്ബാർ മാഷ് റഫീഖ് സലഫിക്കും കൊടുക്കുക. അല്ലെങ്കിലും അർദ്ധയുക്തിവാദികളും പൂർണ്ണയുക്തിവാദികളും തമ്മിൽ തല്ലുകൂടിയാൽ, സംവാദം നടത്തിയാൽ എഴുന്നേൽക്കാൻ കഴിയാത്ത രണ്ട് വികലാംഗന്മാര് കളരിപ്പയറ്റിൽ മത്സരിക്കുമെന്ന് പറയുന്നത് പോലെയല്ലേ? റഫീഖ് സലഫി വെല്ലുവിളിച്ചപ്പോ അതിനു സമാനമായൊരു മറുപടി ജബ്ബാർ മാഷ് റഫീഖ് സലഫിക്കും കൊടുക്കുകയാണ്. സത്യസന്ധതയില്ലാത്ത ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിന് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതില്ല എന്നതുകൊണ്ട് ഞാൻ പിന്നീട് അദ്ദേഹത്തിന്റെ വീഡിയോകളൊന്നും കാണാൻ പോയിരുന്നില്ല. ഇത് തന്നെയാണ് റഫീഖ് സലഫിയുടെയും സ്വഭാവം. അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്ന ആളുകളെ കുറിച്ച് നുണയന്മാരാണ്, മോശപ്പെട്ടവരാണ്, യോഗ്യതയില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് അത്തരം ആളുകൾ ുടെ വീഡിയോയും പ്രസംഗവും ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും താൻ പഠിച്ച കളവുകൾ വീഡിയോയിൽ വിളമ്പാൻ രംഗത്ത് വരുന്ന പരിപാടിയാണ്. എന്നിട്ട് റഫീഖ് സലഫി നമ്മളെയൊക്കെ ചൂഷകരും അതുപോലെ തന്നെ സ്വന്തം താല്പര്യത്തിന് മതം വ്യാഖ്യാനിക്കുന്നവരും മതം കൊണ്ട് കച്ചവടം ചെയ്യുന്നവരും ഒക്കെയായി മുദ്ര കുത്തുന്നത് പോലെ ജബ്ബാർ മാഷ് റഫീഖ് സലഫിയെയും മുദ്ര കുത്തുകയാണ്. അങ്ങനെ നുണക്കുമേൽ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇപ്പോ ഇങ്ങനെ കിടന്നു ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ തനിനിറം എന്താണ് എന്നുള്ളത് ഓർത്തുപോയത്. കാരണം ഈ രണ്ട് വർഷം മുമ്പ് ഇതുപോലുള്ള മണ്ടത്തരം വിളിച്ച് പറഞ്ഞ് താൻ ഖുർആൻ പോലും മര്യാദക്ക് വായിച്ചിട്ടില്ല എന്ന് മാലോകരെ മുഴുവൻ ബോധ്യപ്പെടുത്തിയ മഹാനാണ്, വലിയ പണ്ഡിതനാണെന്നും പറഞ്ഞുകൊണ്ട് മതം കച്ചവടം ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത്. അർദ്ധയുക്തിവാദിയായ റഫീഖ് സലഫി വിശ്വാസികളായ നമ്മളെ മതം കച്ചവടം ചെയ്യുന്നവർ എന്ന് ആരോപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് നമുക്കുള്ള മറുപടിയില്ലെന്ന് മറപിടിച്ച് രക്ഷപ്പെടുന്നത് പോലെ റഫീഖ് സലഫി ജബ്ബാർ മാഷിനെ വെല്ലുവിളിച്ചപ്പോ പൂർണ്ണ യുക്തിവാദിയായ
ജബ്ബാർ മാഷ് അതേ നാണയത്തിൽ റഫീഖ് സലഫിക്ക് മറുപടി കൊടുക്കുകയാണ്. റഫീഖ് സലഫിയും മതം കച്ചവടം ചെയ്യുന്ന ആളാണത്രേ, അതുകൊണ്ട് റഫീഖ് സലഫിയുമായി സംവാദത്തിനില്ല എന്നാണ് ജബ്ബാർ മാഷിന്റെയും ചുരുക്കം. അതുകൊണ്ട് ഇത്തരം ആളുകൾ ഇനി ഇത്തരം ആളുകളുമായിട്ട്, ഒന്ന് വിവരമില്ലാത്ത ആളുകളുമായി, സ്വന്തം മതഗ്രന്ഥം പോലും ഒരാവത്തി വായിച്ചിട്ടില്ലാത്ത വിവരദോഷികളുമായിട്ടും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനോ അല്ലെങ്കിൽ അത് പിൻവലിക്കാനോ ഉള്ള സത്യസന്ധത കാണിക്കാത്ത വ്യക്തികളുമായിട്ടും സംവാദം എന്നല്ല ഒരു ഇടപാടിനും എനിക്ക് ഒരു താല്പര്യമില്ല. അത് ഞാൻ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. അല്ലെങ്കിലും അർദ്ധയുക്തിവാദികളായ വഹാബികൾ എങ്ങനെ പൂർണ്ണ യുക്തിവാദികളെ വെല്ലുവിളിക്കും? അതെവിടെ എത്താനാ? എന്നാൽ ജബ്ബാർ മാഷിന്റെ വെല്ലുവിളിക്ക് ബഹുമാന്യനായ ഫൈസൽ ആഷിന് നൽകിയ കൃത്യമായ മറുപടിയും ആ മറുപടിക്കു മുന്നിൽ വായ അടഞ്ഞുപോയ ജബ്ബാർ മാഷിന്റെയും ദയനീയ രംഗം മറ്റൊരു വീഡിയോയിൽ സന്ദർഭം പോലെ നമുക്ക് വിശദീകരിക്കാം.